ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2024 ഏപ്രിൽ 14 ആ ഒരു വിഷു കടന്നു വരികയാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പ്രാർത്ഥനയോടുകൂടി ആ ഒരു പുതുവർഷത്തെ എതിരേൽക്കാനായിട്ട് സന്നദ്ധമാകുകയാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ആ ഒരു വിഷുക്കണി നമ്മുടെ ഗൃഹത്തിൽ ഒരുക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന 13 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 13 തെറ്റുകൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഈ 13 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷുക്കണി ഒരുക്കുമ്പോൾ അവയെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഒരു വർഷം ഏറ്റവും മനോഹരമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു വിഷുക്കണി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും മംഗളവും ഈശ്വരാധീനവും ലക്ഷ്മി കടാക്ഷവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവല്യ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. വിഷു എന്ന് പറയുന്നത് നമുക്കൊരു പുതുവർഷമാണല്ലേ. ആ ഒരു വിഷുവിന് കണി കണ്ട് നമ്മൾ ഉണരുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും മംഗളവും ലക്ഷ്മി കടാക്ഷവും ഈശ്വര ചൈതന്യവും ഉണ്ടാകുമെന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്ക് കൈവരികയാണ്. ഈ വിധത്തിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കണി കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വിഷുക്കണി ഒരുക്കുമ്പോൾ, ആ ഒരു വിഷുക്കണിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഏകദേശം 13 കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും. അതിലാദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിഷുക്കണിയോടൊപ്പം തന്നെ പലരും പച്ചക്കറികൾ ഉൾപ്പെടുത്തി ആ ഒരു വിഷുക്കണി ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചക്കറികൾ നിങ്ങളുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുമെങ്കിൽ കയ്പുള്ളതും ചവർപ്പുള്ളതുമായിട്ടുള്ള പച്ചക്കറികൾ വിഷുക്കണിയിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയാണ്. അതിൽ തന്നെ പാവയ്ക്ക ഒരു കാരണവശാലും വിഷുക്കണിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. വളരെയധികം ആരോഗ്യമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന പച്ചക്കറിയാണ് പാവയ്ക്കെങ്കിലും കണി കാണുന്നതിന് ശോഭനമല്ലാത്ത ഒന്നാണ് പാവയ്ക്ക. രണ്ടാമതായി ആ ഒരു വിഷുക്കണിയിൽ നമ്മൾ ഒഴിവാക്കേണ്ടതും പച്ചക്കറി വിഭാഗത്തിൽ വരുന്നത് തന്നെയാണ്, അത് ചീഞ്ഞതും അഴുകിയതും കേടായതുമായിട്ടുള്ള പച്ചക്കറികളാണ്. അതുപോലെ തന്നെ മുറിച്ച പച്ചക്കറികൾ, ഇതും നമ്മൾ നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കേടുവന്നതോ കുരുടിച്ചതോ ആയിട്ടുള്ള പച്ചക്കറികളും നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. മൂന്നാമതായിട്ട് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നന്നായി പഴുത്ത ഫലവർഗ്ഗങ്ങൾ മാത്രം നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുക. മാമ്പഴമോ വാഴപ്പഴമോ എന്ത് തന്നെയായിരുന്നാലും അത് നല്ല രീതിയിൽ പഴുത്തതാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. നാലാമതായിട്ട് വിഷുക്കണിയിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ചെറുനാരങ്ങ. ദേവകനി എന്നാണ് ചെറുനാരങ്ങയെ വിശേഷിപ്പിക്കുന്നത്. മഹാലക്ഷ്മി വസിക്കുന്ന 108 അതിദിവ്യ വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലുള്ള കരിമ്പുള്ളികളില്ലാത്ത ആ ഒരു ചെറുനാരങ്ങ വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. അഴുകിയതോ കേടുവന്നതോ മുറിച്ചതോ ആയിട്ടുള്ള ചെറുനാരങ്ങകൾ നമ്മൾ നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തരുത്. അഞ്ചാമതായി വിഷുക്കണിയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ചാന്ത്, കൺമഷി, അതുപോലെ തന്നെ കുങ്കുമം. ഇത് നമ്മൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഉപയോഗിച്ചത് ഉൾപ്പെടുത്താതിരിക്കുക. അതിനായിട്ട് പുതിയത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക. ആറാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ വിഷുക്കണിയിൽ ശ്രദ്ധിക്കേണ്ടത്, മഞ്ഞ നിറമുള്ള പൂക്കളോ അതും അല്ലെങ്കിൽ വെള്ള നിറമുള്ള പൂക്കളോ മാത്രം വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുക. കടും നിറത്തിൽ മറ്റ് നിറങ്ങളിലുള്ള പൂക്കൾ, അതായത് ചെമ്പരത്തി, ശംഖുപുഷ്പം തുടങ്ങിയ പൂക്കൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഉത്തമം. ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിഷുക്കണിയിൽ കൃഷ്ണവിഗ്രഹവും അതല്ലെങ്കിൽ ചിത്രവും വെറും നിലത്ത് സ്ഥാപിക്കരുത് എന്നുള്ളതാണ്. ഒരു പീഠം വെച്ചോ അതും അല്ലെങ്കിൽ ഇല വിരിച്ചോ അതിനു മുകളിൽ വേണം ഈ ഒരു ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹം അതും അല്ലെങ്കിൽ ചിത്രം നമ്മൾ സ്ഥാപിക്കുവാന്. എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രീകൃഷ്ണ വിഗ്രഹം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു മഞ്ഞ പട്ട് വാങ്ങി ഭഗവാന് അത് ചേലയായി ചുറ്റിക്കൊടുത്താൽ ഏറ്റവും ഐശ്വര്യപ്രദമാണത്. ഇപ്പൊ ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹമൊക്കെ ആ ഒരു കണി വയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, ഈ വിധത്തിൽ വസ്ത്രശാലകളിൽ നിന്ന് നിങ്ങൾക്ക് മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒൻപതാമതായിട്ട് നമ്മൾ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന നിലവിളക്കിൽ നമ്മൾ എള്ളെണ്ണ ഒഴിച്ച് വേണം ദീപം തെളിക്കുവാന്. 2 തിരികൾ ചേർത്ത് കിഴക്ക് പടിഞ്ഞാറ് 2 നാളങ്ങൾ വരുന്ന രീതിയിൽ ആ ഒരു വിളക്ക് നമുക്ക് തെളിക്കാവുന്നതാണ്. അതാണ് 10ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇതല്ല എങ്കിൽ ഭദ്രദീപവും നമുക്ക് തെളിക്കാവുന്നതാണ്. 5 തിരികൾ നിലവിളക്കിലിട്ട് കൊളുത്തുന്നതിനെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. 4 തിരികൾ നമ്മുടെ പ്രധാന ദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നിങ്ങനെ ഭാഗങ്ങളിലും 5-ാമത്തെ തിരി ആ ഒരു ഹിമാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, പരമേശ്വരനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമാണ് നമ്മൾ കൊളുത്തേണ്ടത്. 11-ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കണി വെക്കുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓട്ടുരുളി, അതുപോലെ തന്നെ മറ്റു പൂജാ വസ്തുക്കൾ, ഓട്ടുവിളക്ക് എന്നിവ കഴുകി നല്ല രീതിയിൽ ശുദ്ധമാക്കി വെയിലിൽ ഉണക്കിയതിന് ശേഷം വേണം വിഷുക്കണിയിൽ നമ്മൾ ആ വിളക്കുകൾ ഉപയോഗിക്കുവാന്. അല്ലാതെ നമ്മൾ കൊളുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കെടുത്ത് വിഷുക്കണിയിലേക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതെ നമ്മുടെ ഗൃഹത്തിലിരിക്കുന്ന വിളക്കുകൾ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം ആ ഒരു വിഷുക്കണിയിലേക്ക് ഉൾപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. 12-ാമതായിട്ട് വിഷുക്കണിയിൽ നമ്മൾ വെക്കേണ്ടുന്ന ഒന്നാണ് സ്വർണം. പലപ്പോഴും പലരും ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഊരിയാണ് ആ ഒരു വിഷുക്കണിയിലേക്ക് സമർപ്പിക്കുന്നത്. അത്തരത്തിൽ വെക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, അതിനെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ വിഷുക്കണിയിലേക്ക് നിങ്ങൾ വെക്കുവാൻ പാടുള്ളൂ. വിഷുക്കണിയിൽ നിന്ന് നമ്മൾ ആ ഒരു ആഭരണം എടുത്ത് ധരിക്കുന്നതിന് മുൻപും അതിനെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമേ ധരിക്കുവാൻ പാടുള്ളൂ. 13-ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വിഷുക്കണിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാണയങ്ങൾ, അത് ഒറ്റരൂപ നാണയങ്ങളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം മൂല്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ആ ഒരു രൂപയിൽ നിന്നാണ്. ഇതുകൂടാതെ മറ്റു നാണയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, തെറ്റില്ല. പക്ഷെ ഇങ്ങനെ നാണയങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ അക്കത്തിൽ അവസാനിക്കുന്ന നാണയങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 7, 9 എന്നിങ്ങനെ എണ്ണത്തിൽ ആ ഒരു നാണയങ്ങൾ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാണയങ്ങൾ നമ്മൾ ആ ഒരു വിഷുക്കണിയിൽ സമർപ്പിക്കുമ്പോൾ അതിനെയും കഴുകി ശുദ്ധമാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ നാണയം നിങ്ങൾക്ക് പുലർച്ചെ വിഷുക്കൈനേട്ടമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും തെറ്റില്ല. അപ്പൊ ഈ പറയുന്ന ഏകദേശം 13 തെറ്റുകൾ ആ ഒരു വിഷുക്കണിയിൽ നമ്മൾ വരുത്താതിരിക്കുകയാണ് എങ്കിൽ വിഷുക്കണി കണ്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഐശ്വര്യങ്ങളും മുൻവർഷത്തെക്കാൾ കൂടുതൽ നമുക്ക് കൈവരുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാവലും സദാ നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.